നമസ്കാരം. ഡാൽമ ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡാൽമ ഡോക്ടറിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹരീഷ് ചന്ദ്രനാണ്. ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ സ്പോർട്സ് ഡോക്ടർ ഓഫ് ട്രിവാൻഡ്രം എന്നറിയപ്പെടുന്നു. ഡോക്ടറിന്റെ സ്പെഷ്യലൈസേഷൻ സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് സർജറി, ആർത്രോസ്കോപ്പി, നീ ആൻഡ് ഷോൾഡർ. ഡോക്ടർ, വെൽക്കം ടു ഡാൽമ ഡോക്ടർ. നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളത്, ഇല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും ഒരിക്കൽ വന്നു വീണ്ടും വരുന്നു അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. എന്താണ് ഡോക്ടർ അതിൻ്റെ ഒരു റീസൺ, ഇല്ലെങ്കിൽ ഒരിക്കൽ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ശരിക്കും കാര്യമാണോ? ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഷോൾഡർ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഒരു വലിയ ബോൾ ഒരു ചെറിയ സോക്കറ്റിനകത്താണ് പ്ലേസ് ചെയ്തിട്ടാണ് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോളിൻ്റെ സർഫേസ് ഏരിയ വലുതാണ്, സോക്കറ്റിൻ്റെ സർഫേസ് ഏരിയ ചെറുതാണ്. അപ്പം നോർമലി ഈ ബോൾ ഈ സോക്കറ്റിനകത്ത് മൂവ് ചെയ്യുമ്പോൾ തന്നെ അത് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിന് ഈ ജോയിൻറ്റിനകത്ത് പിടിച്ചു വച്ചിരിക്കുന്ന കുറേ മസിൽസ് ഉണ്ട്. അത് ജോയിൻറ്റിന് പുറമേ ഉള്ള മസിൽസ് ഉണ്ട്, ജോയിൻറ്റിനകത്തുള്ള മസിൽസ് ഉണ്ട്. അതിനകത്ത് ജോയിൻറ്റിനകത്തുള്ള മസിൽസിൽ ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഇഞ്ചുറീസാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് കോമൺ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ചും ഈ ഷോൾഡർ സോക്കറ്റിനകത്ത് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ടിഷ്യൂ ഉണ്ട്, ലേബ്രം എന്നാണ് പറയുന്നത്. അപ്പം അത് ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആ ടിഷ്യൂ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ബോള് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഒരു എമർജൻസി റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ തിരിച്ച് പിടിച്ചിട്ടാലും ഈ വിട്ടുപോയ ടിഷ്യൂ ഹീൽ ചെയ്യാതാണ് നിൽക്കുന്നത് എപ്പോഴും. അപ്പം വീണ്ടും റീഡിസ്ലൊക്കേഷനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എപ്പോഴാണോ ഈ ഷോൾഡർ കറങ്ങി ആ ഒരു വിട്ടുപോയ ടിഷ്യൂവിൻ്റെ ഏരിയയിൽ വരുന്നത്, ആ സമയത്താണ് ഈ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഒന്ന് മൾട്ടി ലിഗമെൻറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ എല്ലാ ആൾക്കാരുടെ മൾട്ടി ലിഗമെൻറ്റ് ലാക്സിറ്റി, അതായത് എല്ലാ ജോയിൻസിലെ മസിൽസും അല്ലെങ്കിൽ എല്ലാ ജോയിൻസിലെ ടിഷ്യൂസും ലാക്സ് ആയിരിക്കും. അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ ചാൻസസ് ഓഫ് റിക്കറൻ്റ് ഡിസ്ലൊക്കേഷൻ ഭയങ്കര കോമൺ ആണ്. രണ്ടാമത്തെ റീസൺ വരുന്നത് ഒരു അക്യൂട്ട് ഇഞ്ചുറിയാണ്. ഫോർ എക്സാമ്പിൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഒന്ന് വീണു, കളിക്കാൻ നേരത്ത് ബേസിക്കലി കൈ ഒന്ന് തിരിഞ്ഞു, അങ്ങനെ വരുമ്പോൾ ഈ ഷോൾഡർ ഇളകി കഴിയുമ്പോഴാണ് ഈ ടിഷ്യൂസ് ബേസിക്കലി ഡാമേജ്ഡ് ആയിട്ട് ഷോൾഡർ പുറത്തിളകുന്നത്. യൂഷ്വലി ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻസിഡൻസ് കാണുന്നത് ഒരു യങ് ജനറേഷൻ പോപ്പുലേഷനാണ്, പേഷ്യൻസ് ബിലോ 20 ഇയേഴ്സ്. ആ 20 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാരിൽ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലും ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ചാൻസ് ഓഫ് റീഡിസ്ലൊക്കേഷൻ ഭയങ്കര കൂടുതലാണ്, കാരണം ബിക്കോസ് യു ആർ വെരി യങ്. ഏജ് ആസ് ഏജ് പ്രോഗ്രസ്സസ്, ഇപ്പോൾ ഏജ് പ്രോഗ്രസ് ചെയ്യുന്ന കൂടെ അനുസരിച്ച് റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ്റെ ഇൻസിഡൻസും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ബിലോ 20 ഇയേഴ്സിൽ ഒരു ഡിസ്ലൊക്കേഷൻ വരികയാണെങ്കിൽ ചാൻസ് ഓഫ് റീഡിസ്ലൊക്കേഷൻ ഇസ് 80%. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ നാട്ടിലൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഗ്രസീവ് മോഡ് ഓഫ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ടൈം ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ദോ ഒരു ഹൈലി കോമ്പറ്റിറ്റീവ് അത്ലീറ്റോ അല്ലെങ്കിൽ ഹൈലി കോമ്പറ്റിറ്റീവ് സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഷോൾഡർ ഡിസ്ലൊക്കേഷന് ആ പേഷ്യൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കും, അതായത് ചാൻസസ് ഓഫ് റീഡിസ്ലൊക്കേഷൻ ഭയങ്കര കൂടുതലാണ്. ഹൈലി കോമ്പറ്റിറ്റീവ് അത്ലീറ്റ് ആണെങ്കിൽ ദേ വിൽ നോട്ട് ബി വില്ലിംഗ് ഫോർ എ സെക്കൻഡ് ടൈം ഡിസ്ലൊക്കേഷൻ. അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത്, അത് സർജിക്കൽ ആണെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആ സമയത്ത് കൊടുക്കും. ഹൈലി കോമ്പറ്റിറ്റീവ് അത്ലീറ്റ്സ് എന്നുമല്ല, നോർമൽ ഡേ ടു ഡേ ലൈഫ് ലീവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂഷ്വലി ഒരു ഷോൾഡർ ഇമ്മൊബിലൈസർ പോലത്തെ ഒരു, അതായത് ജോയിൻറ്റിനെ ഒന്ന് റിസ്ട്രെയിൻ ചെയ്യുന്ന ഒരു ഇമ്മൊബിലൈസർ ഉണ്ട്, ആ ഇമ്മൊബിലൈസർ കൊടുത്ത് അതിനെ ഒരു 3 വീക്സ് നമ്മൾ ഷോൾഡറിനെ ഒന്ന് റെസ്റ്റ് കൊടുക്കും. 3 വീക്സ് കഴിഞ്ഞിട്ട് ഒരു നോർമൽ റീഹാബ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പ്രോഗ്രാമിൽ കൂടെ ഫുൾ മൂവ്മെൻറ്റ്സ് ഗെയിൻ ചെയ്ത് പേഷ്യൻറ്റിനെ തിരിച്ച് നോർമൽ ഡേ ടു ഡേ ലൈഫിലേക്ക് ഇറക്കി വിടും. ആൻഡ് ടെലിംഗ് ദം ദാറ്റ് ചാൻസ് ഓഫ് റീഡിസ്ലൊക്കേഷൻ ഉണ്ട്, ബട്ട് ബി കെയർഫുൾ. ഒരു സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ ആ പേഷ്യൻ്റ് വീണ്ടും വരികയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതായത് ഇന്നന്നെ ടിഷ്യൂസ് ആണ് പോയിരിക്കുന്നത്, ഇന്നന്നാണ് ഡാമേജ് ഉള്ളത്, ഇതൊക്കെ ബേസിക്കലി കറക്റ്റ് ചെയ്യണം. ഒരു ഒരു 15 to 20 ഇയേഴ്സ് മുമ്പ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രൊസീജിയേഴ്സും ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ കീ ഹോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ സംഭവം, കീ ഹോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ് ഓഫ് ചോയ്സ്. ഈ ചെറിയ ഒരു ക്യാമറ പോലത്തെ ഒരു ആർത്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റ്, ആ എക്യുപ്മെൻറ്റ് നമ്മൾ ഷോൾഡറിനകത്ത് ഫോക്കസ് ചെയ്ത് ടി വിക്കകത്ത് നോക്കി ഈ ലേബ്രത്തിനെ നമ്മൾ തിരിച്ച് റിപ്പയർ ചെയ്യും. ആ ലേബ്രത്തിനെ നമ്മൾ തിരിച്ച് തുന്നിക്കെട്ടി തിരിച്ച് വയ്ക്കും. അങ്ങനെ തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ചാൻസ് ഓഫ് റീഡിസ്ലൊക്കേഷൻ ഭയങ്കര കുറവാണ്. ആൻഡ് നോർമലി നമ്മൾ, ഞാൻ സ്പോർട്സ് പ്ലെയേഴ്സിനെയാണ് കൂടുതലും ട്രീറ്റ് ചെയ്യുന്നത്, ദേ ഗെറ്റ് ബാക്ക് ടു ആക്റ്റീവ് സ്പോർട്സ് ബൈ 6 മന്ത്സ്. 6 മന്ത്സ് ആകുമ്പോൾ വോളിബോളോ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളോ ട്രീറ്റ്മെൻറ്റിലേക്ക് തിരിച്ചിറങ്ങിപ്പോകും.
നോർമൽ ഡേ ടു ഡേ ലൈഫിൽ വർക്കിംഗ് ഓഫീസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ ദേ ജസ്റ്റ് ഗെറ്റ് ബാക്ക് ടു ദ നോർമൽ ലൈഫ് സ്റ്റൈൽ. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് സ്ട്രെങ്തൻ ചെയ്ത് ഈ ഷോൾഡറിനെ തിരിച്ച് പഴയതുപോലെ സ്ട്രെങ്ത് ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഫുൾ മൂവ്മെന്റ്സ് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോൾഡർ വിൽ ബി ബാക്ക് ടു നോർമൽ. ടാബു ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഒക്കെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് ഡിസ്ലൊക്കേറ്റഡ് ആയെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അവർ റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്സ് ആയിരിക്കണം, റെസ്റ്റ് എടുക്കണം, ഒരുപാട് ഷോൾഡറിന് സ്ട്രെസ് കൊടുക്കാതിരിക്കുക, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് ആക്ച്വലി ഈസ് ഇറ്റ് റിയലി ട്രൂ? നോ, ഇറ്റ് ഇസ്ന്റ്. ഇറ്റ് വാസ് ട്രൂ ബിഫോർ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഷോൾഡറിൻ്റെ വൈഡ് ദ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിനോട് ചുറ്റിപ്പറ്റിക്കുന്ന മസിൽസിൻ്റെ സ്ട്രെങ്ത് അത്രയും പോരാ. ഇപ്പം നമുക്ക് സ്ട്രക്ചേർഡ് റീഹാബ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്, എക്സസൈസ് പ്രോഗ്രാം, ഷോൾഡറിന് മാത്രമുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞ് മാക്സിമം നമ്മൾ പേഷ്യൻ്റ് അടുത്ത് കൈ വലിയ കാര്യമായിട്ട് മൂവ്മെൻറ്റ്സ് ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ച. മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്യും. ഇപ്പോൾ ചില സെൻറ്റേഴ്സിൽ ഷോൾഡർ റീഹാബ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഷോൾഡർ സർജറീസ് കൂടുതലും നടക്കുന്ന സെൻറ്റേഴ്സിൽ. അപ്പോൾ ഞങ്ങളിത് പ്രോബ്ലി ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായപ്പോൾ, ആൻഡ് നമ്മൾ ആ കറക്റ്റായിട്ട് ആ ഷോൾഡർ റീഹാബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് ഫുൾ മൂവ്മെൻറ്റ്സ് റീഗെയിൻ ചെയ്യും, സ്ട്രെങ്ത് നന്നായിട്ട് റീഗെയിൻ ചെയ്യും. സ്ട്രെങ്തിൽ കൂടുതൽ എംഫസിസ് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ ഇനി ഫെർദറായിട്ട് ബേസിക്കലി ഡിസ്ലൊക്കേഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അഫ്കോഴ്സ് പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന ഒന്ന് രണ്ട് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് പറയുന്നത് വെച്ചാൽ ഈ കിടക്കാൻ നേരത്ത് കൈ രണ്ടും ബേസിക്കലി തലയിൽ വെച്ച് കിടക്കരുതെന്ന് പറയും. ആ സമയത്ത് ഷോൾഡറിൻ്റെ പുറത്ത് സ്ട്രെയിൻ കൂടുതലാണ്. ദറ്റ് ഈസ് വൺ പോയിൻറ്റ്. സെക്കൻഡ്, കൈ വീശാൻ നേരത്ത് കൈ കറക്കി വീശുന്ന ആക്ടിവിറ്റീസിൽ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്രിക്കറ്ററാണെങ്കിൽ ക്രിക്കറ്റിൻ്റെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ല ഈ ബോൾ ഔട്ട് ഫീൽഡിൽ നിന്ന് എറിയുമ്പോഴത്തേക്ക് കെയർഫുള്ളായിട്ട് വേണം എറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ബേസിക്കലി കൂടുതൽ റൊട്ടേഷൻസ് വരികയാണെങ്കിൽ ഡിസ്ലൊക്കേഷൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് ഓൺ എ ഹോൾ നന്നായിട്ട് എക്സസൈസ് റീഹാബ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന, കറക്റ്റായിട്ട് കോർ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ മാനേജ്. ഡിസ്ലൊക്കേഷൻ നമ്മുടെ കൺട്രോളിലല്ല. ഡിസ്ലൊക്കേഷൻ ക്യാൻ ഹാപ്പൻ എനി ടൈം. ഡിസ്ലൊക്കേഷൻ ഹാപ്പൻസ് മസിൽ ഒരു റിലാക്സ്ഡ് ഫേസിൽ വരുമ്പോഴാണ് ഡിസ്ലൊക്കേഷൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ അത് വരാതിരിക്കാനുള്ള കുറച്ച് പ്രിവിലേജും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ആ പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. ഡോക്ടർ, ഇൻ ബിറ്റ്വീൻ ഈ ഡോക്ടർ പറഞ്ഞു കിടക്കുമ്പോൾ, അതായത് കൈ തലയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഷോൾഡറിന് സ്ട്രെസ് കൊടുക്കുന്ന രീതിയിൽ കിടക്കരുതെന്ന്. അതിപ്പം ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നവർക്ക് മാത്രമാണോ അതൊരു റിസ്കി തിങ് പോലെയുള്ളത്, അതോ ആരായാലും അങ്ങനെ കിടക്കുന്ന ആ ഒരു പൊസിഷൻ അവോയ്ഡ് ചെയ്യുന്നു? അങ്ങനെയല്ല, ഇതിപ്പോൾ കംഫർട്ട് സ്റ്റേറ്റ് ആയിട്ട് തോന്നാറ്. ഇതിനകത്ത് ഈ മൾട്ടി ഡയറക്ഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. മൾട്ടി ഡയറക്ഷൻ ഇൻസ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഡയറക്ഷനിലും അൺസ്റ്റേബിൾ ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് അനുബന്ധിച്ചുള്ള എല്ലാ മസിൽസും കുറച്ച് ലാക്സ്ഡ് ആണ്. അത് ചില ഇൻഡിവിജ്വൽസിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിൽ ചില സമയത്ത് നമ്മൾ ഹാബിച്വൽ ഡിസ്ലൊക്കേറ്റേഴ്സ് എന്ന് പറയും. ഹാബിച്വൽ ഡിസ്ലൊക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊരു വിനോദമാണ്. ഈ ഷോൾഡറിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുക, ഇതിനെ തിരിച്ച് പിടിച്ച് ജോയിൻറ്റിനകത്ത് ഇടുക. ഇറ്റ്സ് കോൾഡ് എ ഹാബിച്വൽ ഡിസ്ലൊക്കേറ്റർ. ഉണ്ട് ഹാബിച്വൽ ഡിസ്ലൊക്കേറ്റേഴ്സ്. അതെ, അത് ശരിക്കും പറഞ്ഞാലൊരു അവർക്കൊരു ഫസ്സില്ലാതെ ചെയ്യുന്നൊരു സംഭവമാണ്. ബട്ട് ദെൻ വി ടെൽ ദം ദാറ്റ് പ്ലീസ് ഡു നോട്ട് ഡു ഇറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി ഹീസ് നോട്ട് അവെയർ. അയാൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവില്ല. അയാൾ ഇൻറ്റൻഷ്യലി ചെയ്യുന്ന ഒരു ഡിസ്ലൊക്കേഷനാണ് ഹാബിച്വൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഹാബിച്വലി ഡിസ്ലൊക്കേറ്റ്സ് ഷോൾഡർ. അത് അയാൾക്ക് ഒരു നമ്മൾ കയ്യിൽ ഞൊട്ട വിടുന്ന പോലെ അയാൾക്ക് ഒരു ഫണ്ണി മൂവ്മെൻ്റ് ആണ് ആ ഷോൾഡറിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത്. അയാൾക്ക് പെയിൻഫുൾ അല്ല. ദാറ്റ്സ് ബിക്കോസ് ഓൾ ദ മസിൽസ് ആർ ബേസിക്കലി ലാക്സ്. അയാൾ ഒരു ലാക്സ് പേഴ്സണാണ്. അയാളുടെ എല്ലാ ജോയിൻസിലെ മസിൽസും ലാക്സ് ആണ്. അങ്ങനത്തെ ആൾക്കാർ ഒരു വളരെ ലെസ് പോപ്പുലേഷൻ, മേ ബി ഒരു 10% പോപ്പുലേഷനിൽ ഉണ്ടാവും. അവർ ആ അവരാണ് ബേസിക്കലി ഈ ഹാബിച്വലായിട്ട് ഒഫൻഡേഴ്സാണ്. ഡിസ്ലൊക്കേഷൻ ചെയ്യുക, തിരിച്ചിടുക, ഇറ്റ്സ് വെരി കോമൺ. അവർക്കൊക്കെ നമ്മൾ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കാറുണ്ട്, കാരണം ഭാവിയിൽ ഷോൾഡറിന് ഡാമേജും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഈ ഹാബിച്വൽ ഡിസ്ലൊക്കേറ്റേഴ്സിൽ ബേസിക്കലി നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഫെർദറായിട്ട് വരാതിരിക്കാൻ എന്തൊക്കെ വേണം, എക്സസൈസാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഒരു ലാക്സ് ജോയിൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ അതൊരു അസസ്മെൻറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പോ അയാളുടെ ഷോൾഡർ ഹെഡ് ടു ബോട്ടം എക്സാമിൻ ചെയ്യണം. അതിന് ഷോൾഡർ അക്കോർഡിംഗ് ടു മീ ഈസ് ലൈക്ക് എ ബോണറ്റ്, ഒരു വണ്ടിയുടെ ബോണറ്റ് പോലാണ്. വേ യു ഹാവ് കാർബറേറ്റേഴ്സ്, വേ യു ഹാവ് ഫാൻസ്, വേ യു ഹാവ് എഞ്ചിൻ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു പ്രോപ്പർ ഷോൾഡർ ജോയിൻറ്റ് ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സിൽ പോവുള്ളൂ. സോ ഈച്ച് ആൻഡ് എവറി മസിൽ ദാറ്റ് ഇസ് ദെയർ, 13 of 17 of them are there, that they are very specific. Each muscle no reaction ana.
ആ ചില മസിൽസ് കോ എക്സിസ്റ്റൻ്റ് ആണ്, രണ്ട് മസിൽസ് ഒരുമിച്ചാണ് ഒരു ആക്ഷൻ. അപ്പോൾ ഈ മസിൽസ് എല്ലാം സിങ്കിൽ വരുമ്പോൾ മാത്രമേ ആ ഷോൾഡറിൻ്റെ ഒരു ഫുൾ മൂവ്മെൻറ്റ് കറങ്ങി വരുള്ളൂ. അപ്പോൾ ആ മൂവ്മെൻറ്റിനകത്ത് എവിടെയെങ്കിലും സിങ്ക് വരാതിരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് കൈ ബാക്കിൽ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഈ മൾട്ടി ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ലിഗമെൻ്റ് ലാക്സിറ്റി ഉള്ള ആൾക്കാരിൽ ഇത് ചാൻസ് ഓഫ് റീഡിസ്ലൊക്കേഷൻസും ഭയങ്കര കൂടുതലാണ്. ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഗ്രൂപ്പ് ഡാൻസേഴ്സ് ഉണ്ട്, ഡാൻസ് പ്രചരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് ഈ കുട്ടി കരയാണ്. ഇപ്പോൾ എന്താ നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ കാലിൻ്റെ ചിരട്ടെ നീ ഡിസ്ലൊക്കേഷൻ ആയതാണ്. സോ ഷീ സ്റ്റാർട്ട് ക്രൈം. ഒരുപാട് ഒരു എനിക്കൊരു 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞു നിനക്കത് പിടിച്ചിടാൻ അറിയാലോ, നീ അങ്ങ് പിടിച്ചിട്ടോ എന്ന് പറഞ്ഞു. ആ കുട്ടി അത് പിടിച്ചിടുകയും ചെയ്തു. ഷീ ക്രൈഡ് ഫോർ സം ടൈം, ലൈക്ക് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ. ആ കുട്ടി അത് പിടിച്ചിടുകയും ചെയ്തു. ഞങ്ങൾക്കൊരു സർപ്രൈസിംഗ്ലി ഷീ വാസ് ഡാൻസിങ് ബാക്ക്. ഒന്നും സംഭവിക്കാതെ അവർ ആ കുട്ടി ഡാൻസ് ചെയ്യുകയും ചെയ്തു. സോ ഇതിലെനിക്കൊരു ഡൗട്ടില് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷോൾഡറോ അല്ലെങ്കിൽ നീയോ ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ നീ ബോൺ ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടാവും. ലൈക്ക് ഫസ്റ്റ് എയ്ഡ്, ലൈക്ക് അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്? സീ, ഒരു ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ ഉറപ്പായിട്ട് ഒരു ഡിസ്ലൊക്കേഷൻ വന്ന ഒരാൾ ഒരു ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേറ്റ് ആണ്, ഇറ്റ്സ് വെർച്വലി ഡിസ്ലൊക്കേറ്റഡ്. സബ്ലക്സേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. സബ്ലക്സേഷൻ എന്ന് പറഞ്ഞാൽ വെർച്വൽ ഡിസ്ലൊക്കേഷൻ ആവില്ല, ചെറുതായിട്ട് ആ സോക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇറ്റ് വിൽ റീലൊക്കേറ്റ് ബാക്ക്. ദാറ്റ്സ് എ സബ്ലക്സേഷൻ. ഡിസ്ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ സബ്ലക്സേഷൻ വരുന്ന ആൾക്കാരാണ് ഇപ്പം ഈ പറഞ്ഞ എൻ്റെ അടുത്ത് ഈ മുട്ടിൻ്റെ കാര്യം പറഞ്ഞ കണ്ടീഷൻ, സബ്ലക്സ്ഡ് ആയിട്ട് തിരിച്ചത് പഴയ പൊസിഷനിൽ പോയി ലാൻഡ് ചെയ്തു. അവരിൽ നമ്മൾ കൂടുതലും എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഡിസ്ലൊക്കേഷൻ വരുന്ന ആൾക്കാരിൽ വെനവ് യു ഹാവ് എ ഡിസ്ലൊക്കേഷൻ, അത് ഏത് സിനാരിയിലാണെങ്കിലും, ഫോഗറ്റ് എബൗട്ട് ഒരു ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാണെങ്കിലും ഒരു കളി കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചുറി പറ്റിയതാണെങ്കിലും, എപ്പോഴും നമ്മൾ പറയുന്നത് അത് ഓൺ ഫീൽഡ് ആക്ടിവിറ്റി ആയിട്ട് ഡിസ്ലൊക്കേഷൻ ഒരു മെഡിക്കോ അവൈലബിൾ ആണെങ്കിൽ കുഴപ്പമില്ല, അയാൾക്ക് അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം. അതല്ലാത്ത പക്ഷം സ്വന്തമായിട്ട് ഈ ഡിസ്ലൊക്കേഷൻ പിടിച്ചിടാൻ നോക്കരുത്, കാരണം അത് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ബോണിന് ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അത് ഏത് പൊസിഷനിലാണോ ഡിസ്ലൊക്കേറ്റ് ആയിട്ടിരിക്കുന്നത് ആ പൊസിഷനിൽ സ്ട്രാപ്പ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് പോലെ സംഭവം കൊടുത്ത് നമുക്ക് യൂഷ്വലി കയ്യിൽ സപ്പോർട്ട് ചെയ്തിട്ട് പ്രിഫറബ്ലി ഷിഫ്റ്റും ടു ദ നിയർ ബൈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഷിഫ്റ്റ് ചെയ്ത് അവിടുത്തെ ഓർത്തോപെഡിക് സർജനെ കാണിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ദോ ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇവരൊക്കെ ചിലപ്പം അവരവരുടെ ഫീൽഡിൽ പലപ്പോഴും ബേസിക്കലി ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ ഇത് റീലൊക്കേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത്. പ്രോബബ്ലി ആ സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെ ചുറ്റുപാടുത്തുണ്ടാവും, അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഫെയർ എമൗണ്ട് ഓഫ് ഗ്രാഹ്യമൊക്കെ ഉണ്ടാവും. ആൻഡ് ദേ മൈറ്റ് ബി ഏബിൾ ടു ഡു ഇറ്റ് ഓൾസോ. ബട്ട് ദെൻ അഗെയിൻ എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ പൊസിഷൻ ഓർ ഇമ്മൊബിലൈസ് ഇറ്റ് ഇൻ ദ സെയിം പൊസിഷൻ, ആ ഇഞ്ചുറി പറ്റിയ പൊസിഷനിൽ തന്നെ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് അതിനെ നിയർ ബൈ ഒരു മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അത് റീലൊക്കേറ്റ് ചെയ്തിടുന്നതാണ് എപ്പോഴും സേഫ് ബെറ്റ്. ഓൾട്ടർനേറ്റ് മെഡിസിൻ ലൈക്ക് ആയുർവേദം പോലെ ഹൗ ഇറ്റ് ഹെൽപ്സ് ലൈക്ക് അതാണോ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഡിസ്ലൊക്കേഷൻ രണ്ടിലും രണ്ടുപേർക്കും ട്രീറ്റ് ചെയ്യാം ബെറ്റർ? അങ്ങനല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം നോട്ട് ഷുവർ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് എക്സിസ്റ്റ്. ബട്ട് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നാലും അവരും ചെയ്യുന്നത് ഈ ഷോൾഡറിനെ തിരിച്ച് പിടിച്ച് സോക്കറ്റിനകത്ത് ഇടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇമ്മൊബിലൈസേഷൻ, ഞങ്ങൾ ഒരു ബ്രേസ് പോലത്തെ ഒരു ഇമ്മൊബിലൈസേഷൻ ചെയ്തിട്ട് ബോഡിക്ക് നോർമലായിട്ട് ഹീൽ ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ട്, ആ മെക്കാനിസം റെസ്റ്റ് കൊടുക്കും. അവർ ചെയ്യുന്നത് അവർ പ്രോബ്ലി സം ഓയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ട് ബേസിക്കലി അത് വെച്ച് കെട്ടി അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യും ഒരു 3 weeks. കാരണം ഒരു ഈ ബോൾ ഈ സോക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഫോഴ്സ് ട്രെമെൻഡസ് ആണ്. ഇത് അകത്തുള്ള മസിൽസിനെ അബ്രേസ് ചെയ്ത് പുറത്തുള്ള മസിൽസിനെയും റപ്ചർ ചെയ്തിട്ടാണ് ഇത് പുറത്ത് വരുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ട് ഹീൽ ചെയ്യാനും ഈ മസിൽ ഹീൽ ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. ആ ഹീൽ ചെയ്യുന്ന ടൈം ബേസിക്കലി ഒരു 2 to 3 weeks ആണ്. ആ 2 to 3 weeks നമ്മൾ ഹീൽ ചെയ്യാൻ ടൈം കൊടുത്ത് ഈ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് പുറമേ ഒരു സെൻസ് ഓഫ് വെൽബീങ് ഉണ്ടാവും, കുറച്ചൊക്കെ ഒരു ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കും, അതൊക്കെ തന്നെയാണുള്ളത്. അതല്ലാത്ത പക്ഷം ഞാൻ ബാക്കിയൊക്കെ ഞാൻ ഈ പറഞ്ഞു തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പം ഡിസ്ലൊക്കേഷനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി പോലെ എന്തെങ്കിലും? യെസ്, 100%. സി, ഇതിനകത്ത് ഈ ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ഒരു 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 പീരീഡ് ഓഫ് റെസ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് യൂഷ്വലി അബൌട്ട് 2 weeks. നമ്മൾ സ്പ്ലിൻറ്റ് ചെയ്യുക എന്ന് പറയും. ആ സ്പ്ലിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൈ ബേസിക്കലി ബോഡിയോട് ചേർത്ത് വെച്ചുള്ള സ്പ്ലിൻറ്റിങ് ഉണ്ട്, എക്സ്റ്റർ റൊട്ടേഷൻ സ്പ്ലിൻറ്റിങ് ആണ്, ഡിപ്പെൻസ് വാട്ട് അവർ ഇമ്മൊബിലൈസേഴ്സ് ആർ അവൈലബിൾ. അത് ചെയ്ത് നമ്മളൊരു 3 weeks വരെ റെസ്റ്റ് കൊടുക്കുക. 3 weeks കഴിഞ്ഞിട്ട് നമ്മളൊരു
ഷോൾഡർ റീഹാബ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ആ ഷോൾഡേഴ്സ് ജോയിൻസിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ, അവരെ കൊണ്ട് നമ്മളത് റീഹാബ് ചെയ്ത് ആ ഷോൾഡറിനെ പഴയ സ്ട്രെങ്ത്തിലേക്ക് ബേസിക്കലി അത് മാനേജ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ആ ഷോൾഡറിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മസിൽസും സിങ്ക് ആയിട്ട് ഫുൾ എമൗണ്ട് ഓഫ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് വന്നേ പറ്റൂ. ഫിസിയോതെറാപ്പി ചെയ്യാതിരുന്ന് കഴിഞ്ഞാലും നോർമൽ ആൾക്കാർ ഷോൾഡർ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, പക്ഷേ ആ ഷോൾഡറിനകത്ത് മസിൽസിന് ഇഷ്ടംപോലെ വേസ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ യു ഓൾവേസ് ബിലീവ് ദാറ്റ് യുവർ ബ്രെയിൻ വർക്ക്സ് ലൈക്ക് എ കമ്പ്യൂട്ടർ. ഒരിടത്തൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ ബ്രെയിൻ അത് സെൻസ് ചെയ്തു, അയാൾ ആ സിഗ്നൽ അങ്ങ് കട്ട് ചെയ്തു. അപ്പം ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് തിരിച്ച് നമ്മൾ വീണ്ടും ആ മസിൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ബ്രെയിനിനെ തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കണം ദാറ്റ് യുവർ ഷോൾഡർ ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഞാനൊരു ലേമാൻറ്റം പറഞ്ഞതാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഷോൾഡറിന് പഴയതുപോലുള്ള ഫുൾ പവറിലും ഫുൾ സ്ട്രെങ്തിലും വർക്ക് ചെയ്യാൻ പറ്റൂ. സോ റീഹാബ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ. കീഹോൾ സർജറി മാത്രമേ ഉള്ളൂ അതോ ഓപ്പൺ സർജറിയും വേണ്ടി വരാറുണ്ടോ, അല്ലെങ്കിൽ കീഹോൾ സർജറിയുടെ ഒരു സക്സസ് റേറ്റ് അത് എന്തുമാത്രം എഫക്റ്റീവ് ആണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഷോൾഡർ ഡിസ്ലൊക്കേഷൻസിനകത്ത് കീഹോൾ സർജറീസും ഉണ്ട് ഓപ്പൺ സർജറീസും ഉണ്ട്. നൗ ഒരു പ്രൈമറി ഡിസ്ലൊക്കേറ്റർ ആദ്യമായിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു രണ്ട് തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ വലിയ കാര്യമായിട്ട് ബോണിൽ ഡാമേജസ് ഒന്നും വരാത്ത ആൾക്കാരിൽ കീ ഹോൾ സർജറി ഭയങ്കര എഫക്റ്റീവ് ആണ്. മൾട്ടിപ്പിൾ ഷോൾഡർ നമ്മൾ ഈ ഷോൾഡർ ഒരു വെയ്റ്റ് ബെയറിങ് ജോയിൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കൂടുതലുമുള്ള ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ചിട്ടു ആ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, എന്നിട്ട് പുറത്ത് നടക്കുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ വേദനയൊന്നുമില്ല. അപ്പം ഇത് പലതവണ ബേസിൽ അവരുടെ ഉറക്കത്തിൽ സ്ലിപ്പാവും, അവർ ചിലപ്പം ബെൽറ്റ് സീറ്റ് ബെൽറ്റ് വലിച്ചിടുമ്പോൾ സ്ലിപ്പാവും. അങ്ങനെ മൾട്ടിപ്പിൾ ഡിസ്ലൊക്കേഷൻസ് വന്ന 10 എപ്പിസോഡ്സ് 15 എപ്പിസോഡ്സ് ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ ഈ എല്ല് തമ്മിൽ ഒരേന്നാണ്. അപ്പോൾ ഇതിനകത്ത് ബോൺ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എക്സ്റേസിലും സി ടി ഒക്കെ എടുത്തിട്ടാണ്. 30% മുകളിൽ ബോൺ ലോസ് ഉള്ള പേഷ്യൻ്റിലാണെങ്കിൽ കീ ഹോൾ സർജറി ഒരു ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, കാരണം അതൊരിക്കലും എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ല. അങ്ങനത്തെ സർജറിയിൽ ലെത്താർജി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. സ്ക്രൂസ് വെച്ച് ഫിക്സ് ചെയ്യുന്നതാണ്, നമ്മൾ ബോണിനെ റീഡയറക്റ്റ് ചെയ്ത് സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യുന്ന ഒരു ഓപ്പൺ പ്രൊസീജിയറാണ്. അത് ചെയ്താൽ മാത്രമേ അവർക്ക് ഫെർദറായിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് വരാതിരിക്കുകയുള്ളൂ. പണ്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആയിരുന്നു, പുട്ടി പ്ലാറ്റ് പ്രൊസീജിയറും റിസ്റ്റോ സർജറിയും, അതൊക്കെ ചിലയിടങ്ങളിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഷോൾഡർ ആർത്രോസ്കോപ്പിയാണ് ഇപ്പോൾ നിലവിൽ ഡിസ്ലൊക്കേഷൻ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. അഫ്കോഴ്സ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബോൺ ലോസസ് ഉണ്ടെങ്കിൽ ലെത്താർജി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യണം. ഈ രണ്ട് പ്രൊസീജിയേഴ്സും ഹൈലി എഫക്റ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് ഫെർദർ ഡിസ്ലൊക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇന്ന് ഡൈമാ ഡോക്ടറിൽ നമ്മൾ ചർച്ച ചെയ്തത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആൻഡ് റീസൺസ്, പ്രിവെൻഷൻസ്, പ്രിക്കോഷൻസ്, റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് അങ്ങനെയൊക്കെയാണ്. ഡോക്ടറിൻ്റെ വാല്യുബിൾ ടൈമിന് നമുക്ക് വേണ്ടി തന്നതിന് മെനി മെനി താങ്ക്സ്. താങ്ക് യു സോ മച്ച്.